പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എന്റർടൈൻമെന്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വലിയ വിദേശ യാത്രയ്ക്ക് പോയ ശ്രീ അനൂപ് ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാകട്ടെ നിങ്ങൾക്ക്. തന്നാനം പാടി പൊന്നു ഞലിലാടി തെന്നലെ വാ ഒന്നാനം കുന്നിലോടി വാ. അത്തപ്പൂവും നുള്ളി തൃത്തപ്പൂവും നുള്ളി തന്നാനം പാടി പൊന്നു ഞലിലാടി തെന്നലെ വാ ഒന്നാനം കുന്നിലോടി വാ. കലാരംഗത്ത് പ്രത്യേകിച്ചും പാരമ്പര്യം ഒരടിവരെയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. മലയാള സിനിമയ്ക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒരുപാട് നല്ല അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ച ശ്രീ ടി ജി രവി അദ്ദേഹത്തിൻ്റെ മകനാണ്. അദ്ദേഹവും ഒരു അഭിനേതാവാണ്. മാത്രമല്ല അദ്ദേഹം ഒരുപക്ഷെ അച്ഛനോട് കിടപിടിച്ച് തന്നെ നിൽക്കുകയാണ്. രണ്ടുപേരിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്നത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് സംശയം തോന്നാം. ഏതായാലും ഏറെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഞാൻ ആ വ്യക്തിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീജിത്ത് രവി. നമസ്കാരം ശ്രീജിത്ത്. സുഖമായിരിക്കുന്നു? ഒരുപാട് നാളായി കണ്ടിട്ടല്ലേ. എവിടാണ് താമസം? ഞാൻ തൃശ്ശൂർ തന്നെ. തൃശ്ശൂർ. ആരൊക്കെ ഉണ്ട് അവിടെ? അവിടെ ഞാൻ, വൈഫ്, രണ്ട് മക്കള്, അച്ഛൻ. അച്ഛനുണ്ട്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? അച്ഛൻ സുഖമായിരിക്കുന്നു, എല്ലാവരും സുഖമായിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങള് എനിക്കും പ്രേക്ഷകർക്കും അറിയാനുണ്ട്. നിന്ന് സമയങ്ങളുണ്ട, നമുക്കിരിക്കാം. അപ്പൊ ശ്രീജിത്ത്, എന്തായാലും ഞാൻ ഐശ്വര്യമായിട്ട് തുടങ്ങുകയാണ്. ത്രിശിവ പേരൂർ മതിലകത്ത് നാഥൻ ദർശനം നൽകും ശിവരാത്രി. തൃശ്ശൂരാണല്ലോ, വടക്കുന്നാഥൻ അവിടെ ഇരിക്കുകയല്ലേ? ഞാൻ എല്ലാം നൽകിക്കൊണ്ട് എല്ലാത്തിനെയും, എന്താണ്, സർവ ചരാചരങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ കുടിയുള്ളുവാണ്. അപ്പൊ അങ്ങനൊരു നാട്ടിൽ നിന്നാണ് ശ്രീജിത്ത്. രവിചേട്ടൻ അവിടെ അല്ലേ വീട്? അച്ഛൻ അവിടെ തന്നെ. അച്ഛൻ അതിന്റെ ഇടയിൽ കുറച്ച് നാള് ബോട്ട്സ് വാനൊക്കെ ഒന്ന് കറങ്ങിയിട്ട് അറിയാം. അതൊക്കെ അറിയാം, അതൊക്കെ അറിയാം. ഇപ്പൊ ഇപ്പൊ തൃശ്ശൂർ തന്നെയാണ്, വടക്കുന്നാഥന്റെ തിരുമുറ്റത്ത് തന്നെയാണ്. ഈശ്വര വിശ്വാസിയാണോ? ഈശ്വര വിശ്വാസിയാണ്, എന്നാൽ അമ്പല വിശ്വാസിയല്ല. അല്ല അല്ല, ദാറ്റ് മീൻസ് ഈശ്വരനിൽ വിശ്വാസമുണ്ട്. എല്ലാ ഈശ്വരനിലും, എല്ലാ ഈശ്വരന്മാരിലും, നിങ്ങൾ പല പേരുകളിൽ വിളിക്കുന്ന എല്ലാ ഈശ്വരന്മാരിലും വിശ്വാസമുണ്ട്. അതായത് നമ്മുടെ നമ്മുടെ പരിധിക്ക് അപ്പുറത്ത് നിൽക്കുന്ന എന്തോ ഉണ്ട് എന്ന് വിശ്വാസം. അതിന്റെ പേരാണ് ദി എറ്റേണൽ പവർ. അതെ, യെസ്. ഈ അച്ചുതണ്ട് തിരിക്കുന്നത് ആ ഒരു പവറാണ്. അതെ അതെ അതെ. സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത, എന്റെ പഴയ മാഷുണ്ട്, ഞങ്ങളുടെ തോമസ് മാഷിന്റെ അവിടെ ആന്റണി മാഷ് എന്ന് പറഞ്ഞൊരു, പി സി തോമസിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്, അദ്ദേഹത്തിന്റെ അവിടെ കെമിസ്ട്രി പഠിപ്പിച്ചിരുന്ന ആന്റണി മാഷുണ്ട്. അപ്പൊ ആന്റണി മാഷ് എപ്പോഴും ഈ എൻട്രൻസ് ട്യൂഷന്റെ ഇടയിൽ ഓരോന്ന്, സയൻസ് ആണല്ലോ, അപ്പോ ഈ സയൻസിന്റെ പല കാര്യങ്ങളും പറയും. അപ്പൊ എങ്ങനെയാണ് ചലാചരങ്ങൾ ഉണ്ടായത്, അപ്പോ ശാസ്ത്രപരമായിട്ട് നമ്മുടെ ഡാർവിന്റെ പരിണാമം എന്ന് പറഞ്ഞിട്ട് നമ്മളതിനകത്ത് ആദ്യം കുരങ്ങനുണ്ടായിരുന്നു, ആദ്യം ചെറിയ ഏകകോശ ജീവികളുണ്ടായിരുന്നു, അത് വിഭജിച്ച് ദ്വിപകോശ ജീവികളായി, പിന്നെ അങ്ങനെ മൾട്ടിയായി, പിന്നെ അത് കഴിഞ്ഞ് ഡൈനോസറുകൾ, പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ പതുക്കെ 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 ആൾക്കുരങ്ങ്, കുരങ്ങ്, ആൾക്കുരങ്ങ്, പിന്നെ മനുഷ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. അതെ, അപ്പൊ ഇത് അങ്ങനെ മനുഷ്യൻ ഉണ്ടായിരുന്നു പറയും. പക്ഷെ അപ്പൊ ഇത് അല്ല, പക്ഷെ ഈ പറഞ്ഞ ആദ്യത്തെ ഈ ഏകകോശ ജീവികൾ എങ്ങനെ ഉണ്ടായത് എന്ന് ചോദിക്കും. അപ്പൊ സയന്റിസ്റ്റിനോട് ചോദിച്ചു, എന്താണ്, എങ്ങനെയാണ് ഈ ഏകകോശ ജീവികൾ ഉണ്ടായതെന്ന് ചോദിച്ചു. അപ്പൊ ഇത് പിന്നാക്കം പോയി ആ ഭൂമിയിൽ അങ്ങനെ പല നൈട്രോമീൻസ്, അമിനോ ആസിഡ്സ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എക്സ്പ്ലനേഷൻ വന്നു. എനിക്കതിന്റെ ഡീറ്റെയിൽ അറിയില്ല, ശാസ്ത്രം ചോദിക്കരുത്, ഇപ്പൊ കുറെ കുറെ വർഷമായി. അപ്പോ അതിനുശേഷം അപ്പൊ ഭൂമി ഉണ്ടായ കഥയിലേക്ക് വന്നു. അപ്പൊ ഭൂമി ഉണ്ടായതിനുള്ള കാരണം പല എലിമെന്റ്സ് കൂടി ചേർന്ന് സൂര്യനിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി, ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പൊ ചോദ്യം വന്നു, സൂര്യൻ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പൊ സൂര്യൻ പല ഗ്യാസുകളുടെ ഒക്കെ സമ്മേളനം എന്നൊക്കെ പറഞ്ഞ് അത് ചൂടായിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഗ്യാസും പൊടികളൊക്കെ എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചു. അപ്പൊ ഇതിന് അങ്ങ് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാത്തൊരു സ്ഥലത്തേക്ക് വരും. പറയുന്നതാണ് ദൈവം തമ്പുരാൻ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവിടെ നമുക്ക് വിശ്വാസമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങിയാലോ. കേറി വാടാ മക്കളെ.
അപ്പൊ എന്തായാലും ശ്രീജിത്ത് എന്നൊക്കെ വിളിക്കുന്ന വലിയ പ്രയാസമാണ്, അതുകൊണ്ട് ഞാൻ ശ്രീജു എന്ന് വിളിക്കാം. എളുപ്പമുണ്ടല്ലോ. ശ്രീജു, ഇന്നത്തെ ചോദ്യങ്ങൾ മുഴുവൻ ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിൽ നിന്നാണ്. മോഹൻലാൽ, മമ്മൂട്ടി, ഫാസിൽ, ഞാനും ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, സമയമിതപൂർവ്വസായ. അപ്പൊ എന്തായാലും നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കുകയാണ്. റെഡിയല്ലേ? ഗുപ്തനും അമ്മാളും ഹരികൃഷ്ണൻസും എത്തിപ്പെടുന്ന നാടിന്റെ പേര് എന്താണ്? എ പൊന്നൂർ, ബി പെരുമ്പാവൂർ, സി പെരുവണ്ണാപുരം. ശരിക്കുള്ളൊരു നാടായിട്ട് എനിക്ക് ഞങ്ങളുടെ നാടുണ്ടോ എനിക്ക് അറിയില്ല, പക്ഷെ ശരിക്കുള്ളൊരു നാട് പെരുമ്പാവൂരും പെരുവണ്ണാപുരവും നമുക്ക് ഒന്ന് സിനിമയിലും ഒന്ന് സ്ഥലമായിട്ടും നമുക്ക് അറിയാം. ഈ സ്ഥലത്തിന്റെ പേര് അപ്പോ അത് രണ്ടും അല്ലാന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ പൊന്നൂരായിരിക്കാനാണ് സിനിമയ്ക്ക് വേണ്ടി അങ്ങനത്തെ പേരുകളൊക്കെ പല പേരുകൾ ഇടാറുണ്ട്. അപ്പൊ ആ കൂട്ടത്തിലൊരു പേരാണെന്ന് എന്റെ ഒരു പൊന്നൂർ ഞാൻ എടുത്ത് വെച്ച് പൂട്ടുന്നു. അവിടെ ഇരിക്കട്ടെ. ആദ്യത്തെ ചിത്രം മയൂഖം. മയൂഖത്തിൽ എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹം എല്ലാ വേദിയിലും പറയാറുണ്ട്, അതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എങ്ങനെയാണ് മയൂഖത്തിൽ ഹരിഹരൻ സാറിന്റെ അടുത്ത് എത്തിപ്പെട്ടത്? അച്ഛൻ വഴിയുള്ള റെക്കമെൻഡേഷൻ ആണോ? അച്ഛൻ വഴിയുള്ള റെക്കമെൻഡേഷൻ പിന്നീട് സംഭവിച്ചതാണ്. അച്ഛന്റെ പേര് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പോ പല ആൾക്കാരും ഈ അച്ഛന്റെ പേര് നെപ്പോട്ടിസം എന്നൊക്കെ പറഞ്ഞ ചില ക്രിറ്റിസിസംസ് പറയാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, നമ്മള് ആദ്യത്തെ സിനിമയ്ക്ക് പണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഈ സിനിമയിലേക്ക് കയറുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ഇന്നും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഇന്ന് ഞാനും ഇന്ന് കുറേ കൂടി ഇതുപോലെയുള്ള വേദികൾ പല സ്ഥലത്തും, ടെലിവിഷനായിട്ടും നമ്മുടെ സോഷ്യൽ മീഡിയ ആയിട്ടും പല വേദികളും. ഇന്നൊരു ഗ്രൂപ്പായിട്ട് കുട്ടികൾ ചേർന്നുണ്ടാക്കുന്നില്ലേ, കൂട്ടുകാരെല്ലാം കൂടെ ചെയ്യുന്നു. അങ്ങനെ സിനിമയ്ക്ക് കുറച്ചും കൂടി പോസിബിലിറ്റീസ്, പുതിയ ടാലന്റ് കണ്ടെത്താനുള്ള സാധ്യതകൾ ഇന്ന് വന്നിട്ടുണ്ട്. അന്ന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സാധ്യതകളുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു പരസ്യം പത്രത്തിൽ വന്നിട്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അറിയാൻ സാർ ഇപ്പോൾ ടി ജി രവിയുടെ മകനാണ്, ഞാൻ ഇപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ ആ നമ്പറിൽ വിളിച്ചു, ഞാൻ പറഞ്ഞു ടി ജി രവിയുടെ മകനാണ്, അങ്ങനെ അങ്ങ് കയറി പോകണമെങ്കിൽ പോട്ടയം ശേഷം വിളിച്ചതാണ്. പക്ഷേ അരൺ സാർ എന്തായാലും സ്ക്രീൻ ടെസ്റ്റ് ഇല്ലാതെ എടുക്കില്ല. അപ്പോൾ അങ്ങനെ കോഴിക്കോട് ദേവഗിരി കോളേജിൻ്റെ അടുത്തുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഗസ്റ്റ് ഹൗസിലേക്ക് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ കാണുന്നു, പക്ഷെ ഞാനന്ന് കോഴിക്കോട് നിന്ന് അവിടെ ലോഡ്ജിലൊരു 90 രൂപയ്ക്ക് ഒരു റൂം എടുത്ത് ഫ്രഷായി ഞാനങ്ങനെ ഈ സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ ഒരുപാട് പേരുണ്ട്. 10-200 കിലോമീറ്റർ ക്യൂ. ആ വലിയ ക്യൂ. ബിവറേജസ് അതിനെക്കാട്ടി 3.5 ഇരട്ടി. അതാണെങ്കിൽ അത് 4-5 ദിവസമാണ് താൻ. അപ്പൊ ഇതുപോലെ കുറെ ദിവസമായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പെട്ടുപോയി എന്ന് വിചാരിച്ചു. അവൻ വിചാരിച്ചു കുടുങ്ങി, ഇന്ന് നടക്കാൻ വഴിയില്ല, എന്തായാലും ഒന്ന് എന്തായാലും വന്നതിൽ ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ചെയ്തിട്ട് സാറിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇതിന്റെ അകത്തുള്ള ഹീറോയിൻ ഓൾറെഡി ഞാൻ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ എന്തായാലും ഹീറോ ക്യാരക്ടർ ശ്രീജിത്തിന് ചേരില്ല, കുറച്ചും കൂടി അമ്മമതായിരുന്നു, അപ്പൊ കുറച്ചും കൂടിയും ഉയരമുള്ളൊരു ഹീറോ ആണ് ഞാൻ നോക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ പക്ഷെ അതിൻ്റെ അകത്ത് ഹീറോന്റെ കൂട്ടുകാരനായിട്ട് കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, ഫസ്റ്റ് ഹാഫിൽ മാത്രം വരുന്ന ഒരു ക്യാരക്ടറാണ്, അത് ചെയ്യാൻ കുഴപ്പമില്ലല്ലോ ചോദിച്ചു. ദാമു എന്നാണ് ക്യാരക്ടറിന്റെ പേരുന്നത്. ഞാൻ പറഞ്ഞു അതിനെന്ത് സാറിന്റെ കൂടെ തുടങ്ങാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്, അപ്പോ അത് തീർച്ചയായിട്ടും ഞാനത് ചെയ്യുന്നു. അങ്ങനെയാണ് വന്ന്. പിന്നീടാണ് സൈജുവിനെ കണ്ടപ്പോ സാറ് പറഞ്ഞിട്ടുള്ള രീതിയിൽ സാറാണ് കണക്ട് ചെയ്തത്, ഭയങ്കര രസകരമായ ഒരു കഥ. ഞാൻ ആ സിനിമയിൽ പാടാൻ പോയി, പാടാൻ പോയപ്പോ അദ്ദേഹം എന്റെ അടുത്ത് ചോദിച്ചു എല്ലാവരും ഉണ്ടോ ഇവിടെ, ഞാനും സാറുമായിട്ട് വളരെ ക്ലോസ് ആണ്, സാറിന്റെ പണ്ടുട്ടെ എനിക്കറിയാം. അപ്പോ ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ മറ്റേ ഫോണിന്റെ അങ്ങോട്ട് വിട്ടതാ. എന്തായാലും വേറൊരു കാര്യമുണ്ട്, ഇപ്പം പുള്ളി വളരെ ഞാൻ എനിക്ക് തോന്നുന്നു മയൂഖത്തില് സാറിന്റെ ശിക്ഷണത്തിൽ തുടങ്ങിയതിന്റെ കുരുത്തമാണോ, അതിനുശേഷം എല്ലാം ചേർന്ന് ആ വാക്കാണ് കറക്റ്റ് ഗുരുത്വം. എന്റെ അടുത്ത് ഈ അടുത്ത് സൈജുവിനെ ഞാൻ പല സിനിമകളിലും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത് എന്റെ മകൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയിലും സൈജുണ്ട്. എത്ര കുട്ടികളുണ്ട്? 2 മക്കളാണ്. മൂത്തയാള് ഋജ്രശ്വ, 2-ാമത്തെയാള് ഋതുഞ്ജയ്, 2-ാമത്തെയാള് ഇപ്പോ പ്രകാശം പറക്കട്ടെ എന്ന് പറഞ്ഞ സിനിമയില് പ്രധാനപ്പെട്ട ഒരു വേഷം ചെയ്തു. അപ്പോ ഇവൻ ഈ പ്രകാശം പറക്കട്ടയിലും സൈജു ഉണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര കോയിൻസിഡൻസ് ആയി തോന്നി, കാരണം ഞാൻ തുടങ്ങിയ സിനിമയിലും സൈജു, മോൻ തുടങ്ങിയ സിനിമയിലും സൈജു. അപ്പൊ അത് ഭയങ്കര, ഇപ്പോ സൈജു അന്നത്തെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ആസ് ആൻ ആക്ടർ ഭയങ്കരമായിട്ട്, ആസ് ആൻ ആക്ടർ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയുന്നത് ഭയങ്കരമായിട്ട്. അല്ല, നമുക്ക് കോമഡി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട്. പുള്ളി ഭയങ്കര സുമുഖനായ ഒരു കോമഡി നടനായിട്ട്. അപ്പൊ അങ്ങനെയാണ് മയൂഖത്തിൽ എത്തിപ്പെട്ടത്. അതിനുശേഷം എത്ര ചിത്രങ്ങൾ? എനിക്ക് തോന്നുന്നു എണ്ണീട്ടില്ല, പക്ഷെ ഒരു 10 ചെറുതും വലുതുമായിട്ട് 10-200 സിനിമകൾ മലയാളത്തിലും തമിഴിലും ഇപ്പൊ ഒരു കന്നഡ സിനിമ ഒക്കെ ആയിട്ട്
ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അന്ന് വാങ്ങിച്ച റെമ്യൂനറേഷൻ ഒക്കെ മാറി ഇപ്പോഴല്ലേ? അന്ന് ആദ്യത്തെ മൂന്ന് സിനിമയിലൊന്നും കിട്ടിയിട്ടില്ല. അത് പക്ഷെ നമ്മൾ അന്ന് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. നമ്മളെ സംബന്ധിച്ച് എനിക്ക് അതിൽ പ്രയാസമില്ല. ഇപ്പൊ ഇന്ന് എന്റെ മകനൊക്കെ പൈസ വാങ്ങിച്ചു തുടങ്ങി പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോഴേക്കും അവന്റെ റെമ്യൂനറേഷൻ ഉണ്ട്. എന്റെ ഭാര്യ സിനിമയിൽ അഭിനയിക്കുന്നത് അവർക്ക് റെമ്യൂനറേഷൻ ഉണ്ട്. അവര് പരസ്യങ്ങൾ ചെയ്യുന്നു, അവർക്ക് റെമ്യൂനറേഷൻ ഉണ്ട്. എനിക്ക് മാത്രം ആദ്യത്തെ സിനിമയിൽ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് ചെറിയൊരു ചമ്മലുണ്ട് ആ കാര്യത്തില്. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്റെ ഏറ്റവും വലിയ സന്തോഷം 15 വർഷങ്ങൾക്ക് ഇപ്പുറം ഞാൻ ഇപ്പോഴും സിനിമയിലുണ്ട് എന്നത് തന്നെയാണ്. അത് നിങ്ങൾ തൊട്ട കൈ ഹരൻ സാറിന്റെയാണ്. ഒരിക്കലും അതിനൊരു എന്താണ് പറയുന്നത്, ഒരു മംഗലുണ്ടാവും. സോ ഓപ്ഷൻ എ പൊന്നൂറാണ് ഉത്തരം നൽകി. പൊന്നൂർ ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, 2000 രൂപ സമ്മാനമായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അതാണല്ലോ അതിന്റെ ഒരു ഇത്. രണ്ടാമത്തെ ചോദ്യം ഇതാ, ഒരു വീഡിയോ കാണാം. രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ച ഒരു സിനിമയാണ്. ചോദ്യം, മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ച് അഭിനയിച്ച സിനിമകളുടെ എണ്ണം എത്രയാണ്? എ 40, ബി 16, സി 55. ചെറിയ നമ്പർ അല്ല, എനിക്കറിയാം. കുറെ വർഷങ്ങളായിട്ട് അവർ ഒരുമിച്ച് ഈ സൂപ്പർ സ്റ്റാർഡം വരുന്നതിന് മുമ്പ് തന്നെ ഒരുമിച്ച് കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഈ 16 എന്തായാലും അല്ല, 55 പിടിക്കാം. 55 ഉള്ളൂ, അതുകൊണ്ട് അത് C55 ഞാൻ എടുത്തു വെച്ച് കൂട്ടി അവിടെ ഇരിക്കട്ടെ. ഇതിനകത്ത് ഫാസിൽ സാർ ഒരു പരീക്ഷണം നടത്തി. അതായത് ഈ ചിത്രത്തില് ഞാൻ സമയം, ഇത് അപൂർവ ഞാൻ നേരത്തെ പറഞ്ഞു, ആ പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയും കൂടെ പാടുമ്പോൾ മോഹൻലാലിന് വേണ്ടി ഞാൻ സ്ഥിരമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോ ദാസേട്ടന്റെ വോയിസ് എടുത്തിട്ട് അതിന് കുറച്ച് സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ അതിന് വേറൊരു ടോൺ കിട്ടിയിട്ട് അത് മോഹൻലാലും മമ്മൂക്കയ്ക്കും മാച്ച് ആവുമെന്ന് നോക്കി ഒരു പരീക്ഷണം നടത്തിയാണ്. പക്ഷെ അത്ര വലിയ രീതിയിലൊന്നും ഏറ്റില്ല. കാരണം ദാസേട്ടന്റെ വോയിസ് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഞാൻ അത് വിചാരിച്ചോ, രണ്ടും ആക്ച്വലി രണ്ടുപേരും പാടുമ്പോൾ ഏകദേശം ഒരു സൗണ്ട് പോലെ ഉണ്ട്. അല്ല, അതൊന്നും പരീക്ഷണം നടത്തില്ല, ടെക്നിക്കൽ പരീക്ഷണം. അപ്പോ ശ്രീജുവിന് ഈ പൊളിറ്റിക്സ് എങ്ങനെയാണ്? പൊളിറ്റിക്സ് എനിക്ക് വീട്ടിൽ പൊളിറ്റിക്സ് ചർച്ചയുണ്ട്. അച്ഛന് ഒരു പാർട്ടി, നാട്ടുകാർക്കെല്ലാം അറിയാമോ ഇന്ന ഇന്ന പാർട്ടിയാണെന്ന്? അതെ അതെ, പൊതുവെ എല്ലാവർക്കും, നാട്ടിൽ എല്ലാവർക്കും അറിയാവോ നമ്മുടെ എവിടെയാണ് കുത്തുക എന്ന്, അറിയാം. അത്രയേ ഉള്ളൂ, അതിന് കൂടുതൽ വലിയ പ്രവർത്തനമായിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് ഒരു ചെറിയ അതിൻ്റെ ഒരു ബേസിക് അവരുടെ ഒരു ചിന്തയോട് അനുഭവം. ഏതാണ് അനുഭവം? ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അപ്പോ അതില് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരു പരിധിവരെ നമ്മൾ ഈ പാരമ്പര്യം കണക്ട് ആവുമല്ലോ ഓട്ടോമാറ്റിക്കലി. നമുക്കിപ്പോ സിനിമയിൽ നിന്ന് സിനിമയിലേക്ക് വന്നു. ഇപ്പൊ എന്റെ മക്കളോട് ചോദിച്ചാലും അവരാദ്യം ചിലപ്പോ രാഷ്ട്രീയം ചോദിച്ചപ്പോൾ ചെറിയ മക്കളാണ്, പക്ഷെ അവരാദ്യം പറയുക. പിന്നെ ഓവർ പീരീഡ് ഇത് രൂപപ്പെട്ട് വരുന്നതാണ്, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസസ് ആണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മാറാൻ മാത്രമുള്ള ഒരു എക്സ്പീരിയൻസ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും സുഹൃത്തുക്കളുണ്ട്, എല്ലാ പാർട്ടിയിലും നമുക്ക് സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയും തള്ളിപ്പറയുന്നൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടും ഇവരുടെ ഒരു നമ്മുടെ പാരമ്പര്യം എന്നുള്ള രീതിയിലാണ് ശരിക്കും അതിലേക്ക് എത്തിയത്. അച്ഛനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ബോസ്വാനെ വെച്ചിട്ടാണ്. അതായത് എന്റെ സുഹൃത്താണ് രാമചന്ദ്രൻ, റാം എന്ന് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വലിയ മഹത് മനസ്സ് ഞാൻ കണ്ടത്, ഞാൻ അവിടെ പ്രോഗ്രാമിന് പോയി, ബോസ്വാനിൽ പോയപ്പോഴാണ് അച്ഛനെ കണ്ടത്. അപ്പോ അവിടെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും അദ്ദേഹത്തിന്റെ സ്കൂളിൽ പഠിച്ചവരും എല്ലാവരും അദ്ദേഹം അവിടെ ജോലി വാങ്ങിച്ചു കൊടുത്ത്, വീട് വെച്ചു കൊടുത്ത്, അതുപോലെ തന്നെ എല്ലാവർക്കും കാറും വാങ്ങിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ഏകദേശം 8-9 ഫ്ലൈറ്റുകളുണ്ട്, ഏകദേശം 400-500 സൂപ്പർ മാർക്കറ്റുകൾ, അതായത് ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ യൂസഫ് അലി സാറിന്റെ ആ മറ്റൊരു ലെവലിൽ നിൽക്കുന്നതാണ്. പക്ഷെ അറിയപ്പെടാത്ത
അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അവിടെ ആഫ്രിക്ക പോലത്തെ ഒരു സ്ഥലം പൊതുവെ നമ്മൾ എപ്പോഴും ഇമ്മീഡിയറ്റ്ലി ആക്സസബിൾ ആയിട്ട് നമ്മൾ വിചാരിക്കും. അപ്പൊ നമ്മള് ഗൾഫ് ആണെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മലയാളികളുള്ള സ്ഥലമാണ്, നമ്മൾ അവിടെയും ഒരുപാട് മലയാളികളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞങ്ങളെ തമാശ പുള്ളിയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരും ഉണ്ടേ തന്നെ ഒരു ഓഡിറ്റോറിയം എന്ന് പറയും. അതാ പറയാ, എനിക്ക് തോന്നുന്നത് തമാശക്ക് പറയാം, ഞങ്ങള് ഒല്ലൂരുള്ള സി എ പാസ്സായ എല്ലാവരും അവിടെ ഉണ്ട്. എന്തായാലും ഈ സമയത്ത് ഞാൻ റാമിനും ഫാമിലിക്കും വലിയൊരു നമസ്തേ പറയുന്നു. അച്ഛൻ എങ്ങനെയാണ് അവിടെ പോയത്? അച്ഛൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2008 സൗത്ത് ആഫ്രിക്ക വേൾഡ് കപ്പിന്റെ സമയത്ത് അച്ഛന് ഭയങ്കര ഫുട്ബോൾ പ്രാന്തൻ. അച്ഛനെ കാണാനും കളിക്കാനും, അച്ഛൻ നല്ല ഫുട്ബോൾ പ്ലെയറാണ്. എന്റെ ബ്രദറും നല്ല ഫുട്ബോൾ പ്ലെയറാണ്. ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് അച്ഛൻ്റെ? സുഖമായിരിക്കുന്നു, ഒരു ബുദ്ധിമുട്ടില്ല, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ ഈ ഫുട്ബോളിന് വേണ്ടി അങ്ങോട്ട് പോകുന്നു? ഫുട്ബോൾ കാണാൻ, ഈ പന്ത് കളി കാണാനുള്ള ഒരു വേൾഡ് കപ്പ് കാണാനുള്ള അവസരം വല്ലപ്പോഴും മാത്രം നമുക്ക് കിട്ടുന്നു. അപ്പോ ഇദ്ദേഹം വഴി ഫുട്ബോൾ, എൻ്റെ ചേട്ടൻ അവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ ചേട്ടൻ പറയുന്നു ഇങ്ങനെ ഫുട്ബോൾ മത്സരം കാണാനുള്ള ഒരു അവസരമുണ്ട്, ഒന്ന് രണ്ട് മാച്ചുകൾ കാണാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൗത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നു. മിസ്റ്റർ റാമായിട്ട് പരിചയപ്പെടുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് ഓണ്ടർപ്രണേഴ്സ് ആണ്, രണ്ടുപേരും തമ്മിൽ തമ്മിൽ സംസാരിച്ചപ്പോൾ ഫുട്ബോളിൽ നിന്ന് മാറി സംസാരം കുറച്ച് അദ്ദേഹത്തിന്റെ ബിസിനസ് പരമായ കാര്യങ്ങളിൽ കിടക്കുന്നു. അച്ഛൻ എഞ്ചിനീയർ ആണ്, അപ്പോൾ ഒരു ടെക്നോക്രാറ്റ് കൂടിയാണ്. അപ്പോൾ ഇത് കണക്റ്റായി, ഇവരുടെ ഒരു എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ് ഒരു ടെക്നോക്രാറ്റ് ഒന്ന് കണക്റ്റായി. എത്ര വർഷം അവിടെ? അവിടെ എനിക്ക് തോന്നുന്നു 10 വർഷത്തിന്റെ മുകളില്. എന്റെ അമ്മയും അങ്ങോട്ട് നിങ്ങളൊക്കെ അവിടെ പോയിട്ടുണ്ടോ? ഞാൻ ആ സമയത്തല്ല, ഞാനത് കഴിഞ്ഞിട്ട് ഒരു വെക്കേഷൻ പരിപാടിയായിട്ട് ഒരു ഒരു മാസം പോയിട്ട്. അച്ഛൻ ചേട്ടന്റെ കൂടെ, എന്റെ ബ്രദർ അവിടെ ജോലി ചെയ്യായിരുന്നു. അങ്ങനെയാണ് ഇദ്ദേഹമായിട്ട് പരിചയപ്പെട്ടത്. ഞാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പല ആൾക്കാരും പേടിപ്പിച്ചു, ഈ ആഫ്രിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൈം ഒക്കെ ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റേയും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ആൾക്കാരും എൻ്റെ അടുത്ത്. ഞാൻ എൻ്റെ താഴെയുള്ള മോനെയും കൊണ്ട്, ഇപ്പം ഞാൻ നേരത്തെ സിനിമയിൽ അഭിനയിച്ചു പറഞ്ഞ മോനെയും കൊണ്ട് ഞാനൊരു മോളിലിരിക്കുമ്പോൾ തന്നെ, അപ്പോൾ ഇവൻ ഉറങ്ങിപ്പോയി. അപ്പോൾ അവനെ തോടത്തിട്ട് ഉറങ്ങുമ്പോൾ ഒരു പെൺകുട്ടിയും രണ്ടു മൂന്ന് ആൾക്കാരും കൂടി വന്നിട്ട് എൻ്റെ അടുത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊക്കെ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നുപോയി. അപ്പം ഞാൻ പതുക്കെ പേടിച്ചു തുടങ്ങി, ഇനിയിപ്പോൾ നമുക്ക് ഇനി ഒരു തോക്കെങ്ങാനും സൈഡിൽ വരുമോ എന്നൊരു പേടിയൊക്കെ വന്നു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഐ ആം ഗോയിങ് ടു കിഡ്നാപ്പ് യുവർ ചൈൽഡ് എന്ന് പറഞ്ഞു. എൻ്റെ കിളി അങ്ങ് പോയി. ഇതിപ്പോൾ ഇനി തിരിച്ചെന്ന് പറയണം. നല്ല ആരോഗ്യമുണ്ടല്ലോ അവർക്ക്, എല്ലാവർക്കും അറിയാമല്ലോ ഭയങ്കര ആരോഗ്യമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് അറിയാൻ നിൽക്കുമ്പോൾ അവർ പെട്ടെന്ന് ചിരിച്ചു പറഞ്ഞു, നോ ഐ വാസ് ജസ്റ്റ് കിഡ്ഡിങ്, യുവർ ചൈൽഡ് ഇസ് വെരി ക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് പറയായിരുന്നു ശ്രീജുവിന്, മാമ ഇത്തരത്തിലുള്ള കിഡ്ഡിങ് ഒന്നും വേണ്ട, കിളി പോണ സ്വീകരിക്കാറില്ല. അവരും അത് അവർ മനസ്സിൽ തോന്നിയത് അങ്ങ് തുറന്ന് പറയുന്ന ആൾക്കാർ അത്രയും. സോ സി 55 ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, വീണ്ടും 2000 രൂപ സമ്മാനം ലഭിച്ചിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. അപ്പൊ എന്തായാലും ശ്രീജു, ഇവിടെ നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. നാളെ രാത്രി കൃത്യം 8 മണിക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. പ്രണയ വിവാഹമാണ്. അവർ ഒറ്റ പ്രണയമുള്ളൂ, അതിന് മുമ്പുണ്ടോ? അതിന് മുമ്പ് അതിന് പിന്നോ ഫോൺ വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പല കാരണം കൊണ്ട് ഇങ്ങനെ കാണുന്നുണ്ട്. വീട്ടിൽ കല്യാണാലോചന ഭയങ്കര സ്ട്രോങ് ആയപ്പോൾ ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചു. അവതരിപ്പിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ കുറേ വർഷങ്ങളത്തെ പ്രണയങ്ങൾക്കൊടുവിൽ കല്യാണം കഴിച്ച ആൾക്കാരാണ്. അപ്പോൾ പ്രണയത്തിന് യാതൊരു എതിർപ്പില്ലാത്ത വീടാണ്. പ്രണയിച്ചില്ലെങ്കിൽ അത് അച്ഛന് മോശമാവും എന്നുള്ളതുകൊണ്ട്. ശ്രീജു അച്ഛനെ തഴഞ്ഞിട്ട് നിങ്ങൾ വേറെ കുടുംബമായിട്ട് ഭാര്യയും മക്കളുമായിട്ട് ജീവിക്കുകയാണ്, അദ്ദേഹത്തിന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഞാനും എൻ്റെ ചേട്ടനും എൻ്റെ അച്ഛനും കുടുംബത്തോടെ വളരെ സ്നേഹത്തോടെ കഴിയുന്ന ആൾക്കാരാണ്. ഞങ്ങളെ ദയവ് ചെയ്ത് പറഞ്ഞു പിരിക്കരുത്, ടി ജി രവി എനിക്കൊരു ബാധ്യതയാണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു തമ്പ് വന്നേക്കാം.